അപ്പം ആന്തൂറിയൻ ചെടികൾ ഇലകളേക്കാൾക്ക് വലുപ്പട്ടോ വളരെയധികം വലുതായിട്ട് പാള പോലെ വീതിയായിട്ട് നമുക്ക് കിട്ടും ആന്തൂറിയം അതേപോലെ തന്നെ അടുക്കടുക്കായിട്ട് അടി മുതൽ മുകൾ വരെ കൊലകുത്തി ഇതിൽ പൂക്കൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലേ അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ കുറേ ആന്തൂറിയൻ ചെടികളെ കുറിച്ചിട്ടുള്ള ന്യൂ അപ്ഡേറ്റ് ചെയ്തിരുന്നു അതൊക്കെ പോയിട്ട് കാണുക അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള വളങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ കേബേജ് നമ്മൾ നട്ടിട്ടുണ്ടാവും ഞാൻ ഇഷ്ടംപോലെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇലയാണ് ആദ്യമായിട്ട് ഒരു സാധനമായിട്ട് നമ്മൾ എടുക്കേണ്ടത് നല്ല വളം ഉണ്ടാക്കാനുട്ടോ വളരെ ബൂസ്റ്റായിട്ട് വരുന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ആന്തൂറിയൻ ചെടി നന്നായിട്ട് ബൂസ്റ്റായിട്ട് വരാൻ ഇതിൻ്റെ അടിയിലുള്ള ഇലകൾ നിങ്ങൾക്ക് കാബേജ് നട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ വെജിറ്റബിൾ ഷോപ്പിലൊക്കെ ഇതിൻ്റെ അടിയിൽ ഇല കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് അവർ വെക്കുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇല്ലെങ്കിൽ ഇതിൻ്റെ പച്ച ഇലയാണ് ഏറ്റവും നല്ലത് ഇനി ആ ഒരു വെള്ള കളറുള്ള ഇല ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒരു മൂന്നോ നാലോ ഇല മാത്രം മതി ഒരു രണ്ടോ മൂന്നോ പോട്ടിലേക്കൊക്കെ വളമായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അതിൻ്റെ മുമ്പ് നമുക്ക് ഒരുപാട് നമ്മളെ വർക്ക്ഷോപ്പിൽ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ നട്ടുവച്ചിട്ടുണ്ട് ഒരുപാട് പ്ലാന്റുകളുടെ ന്യൂ അപ്ഡേഷൻ വരാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓൾ ഓഴുന്ന ബെല്ലേക്കാണ് ഓപ്ഷൻ ഇട്ട് വെച്ചിട്ടുണ്ടോയെന്ന് നോക്കണം ആ ന്യൂ അപ്ഡേറ്റ് കിട്ടാനായിട്ട് ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള പ്ലാന്റുകളെ കുറിച്ചുള്ള അറിവുകളായിട്ട് നമ്മൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ എല്ലാ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്കും ഒന്ന് ഒന്ന് ഷെയർ കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം എടുക്കേണ്ടത് വെറുതെ കളയുന്ന ബനാന പീൽ നമ്മൾ എത്രയാണോ അതിൻ്റെ കാബേജിൻ്റെ ലീഫ് എടുത്തിട്ടുള്ളത് അത്ര തന്നെ നമുക്ക് ഈ ഒരു ബനാന പീൽ കൂടി എടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് ഒരു അര ലിറ്റർ വെള്ളത്തിൽ ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം പ്രത്യേക രീതിയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അതിൻ്റെ മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയട്ടെ ഇതിൽ നമുക്ക് കണ്ടോ അടി മുതൽതാ പൂക്കൾ ഇതാ വരാൻ തുടങ്ങിയിട്ടുണ്ട് മുകളിലുള്ളവക്കെ നന്നായിട്ട് വലിയ ഫ്ലവർ ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ അപ്പം ഈ വളം പ്രത്യേക രീതിയിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് റൂട്ട് ഇതിൻ്റെ അടിഭാഗത്തു നിന്ന് വരാൻ തുടങ്ങും അപ്പം നമ്മൾ ഒരു വളക്കൂടി ഇതിന് ചെയ്ത് കൊടുക്കണം അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് രണ്ടും ചെയ്തു കൊടുത്തെങ്കിലാണ് നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഈ മിനിയേച്ചർ ടൈപ്പിലൊക്കെ ഇത്രയും വലിയ പൂക്കൾ ഞാൻ പറഞ്ഞ പോലെ വരാൻ കുറച്ച് പാടാണ് അപ്പോൾ നമുക്ക് ഇത് ചെയ്തു കൊടുത്തതിന് ശേഷം നല്ല റിസൾട്ട് കിട്ടും ുണ്ട് അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വാലറ്റം മുറിച്ച് കളയുന്ന വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ പോയിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക അന്നൊക്കെ നമ്മൾ ഒരുപാട് ഫ്ലവർ ഇതിൽ പഴയതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തു കൊടുക്കണം അങ്കിലാണ് നമുക്ക് നമുക്കിതേ കണ്ടോ നല്ല ഷൈനിങ്ങും അതേപോലെ തന്നെ ഇലയേക്കാൾ വലുപ്പത്തിൽ ഒരു കൈയിൻ്റെയൊക്കെ ഒരു വലുപ്പത്തിൽ ചെറിയൊരു ചെടിയിൽ നിന്ന് തന്നെ വലിയ ഫ്ലവറുകൾ നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഈ ഇലയും ബനാന ലീഫും ഇട്ടിട്ട് അര ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളത് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഇത് പകുതി വെള്ളമെടുക്കുക അത്ര തന്നെ ഈ ഒരു ജ്യൂസും എടുക്കുക നമുക്ക് ഒരു കപ്പിലെടുത്തിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് വേരുകൾ വരാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഓരോ എട്ട് ദിവസം കൂടുമ്പോഴും ഇത് ചെയ്തു കൊടുക്കുക ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് പോട്ടിൻ്റെ ഓരോ ഈ ഒരു ചെടിയുടെ മോഡിൽ നിന്നിട്ടും റൂട്ട് വരാൻ തുടങ്ങും ഈ ഒരു റൂട്ട് വരുന്ന സമയത്ത് നമ്മൾ കരിയില കമ്പോസ്റ്റ് ചാണകപ്പൊടി ഇത് നന്നായിട്ട് ഒരേപോലെ എടുത്തിട്ട് പകുതി പകുതി ഇനി കുറച്ച് ചകിരിച്ചോറ് കിട്ടുകയാണെങ്കിൽ നല്ലതാണ് അത് കൂട്ടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ പുതിയ വേര് വരുന്നതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് ഉച്ചായിട്ട് ഇട്ടു വിതറി കൊടുക്കുക ആ ഒരു വേര് കംപ്ലീറ്റ് മൂടി പോരുത് എന്നാലോ ആ വേരിലൊക്കെ ഈ ഒരു വളം ഒട്ടിപ്പിടിച്ച് പറ്റിപ്പിടിച്ച് ഇരിക്കുകയും വേണം അങ്ങനത്തെ രീതിയിൽ നമ്മൾ വിതറി കൊടുക്കാമെങ്കിൽ വളരെയധികം റിസൾട്ടാണ് നിങ്ങൾക്ക് നിറച്ച് നമുക്ക് ഈ പ്ലാന്റ് നിറച്ച് നമുക്ക് ഇതേപോലെ കൊല കുത്തി ഫ്ലവർ വരും എന്നുള്ളതാണ് അപ്പോൾ പിന്നെ നമ്മൾ ഒരു മാസം ഈ ഒരു വളം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു മാസം കഴിയുമ്പോൾ പിന്നെയും നമുക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ അതിൻ്റെ അടിഭാഗത്ത് ഞാൻ പേര് പോലും പുറത്തേക്ക് കാണുന്നില്ല അതിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടംപോലെ വേരുകൾ വരുന്നുണ്ടായിരുന്നു അതിനൊക്കെ ഞാൻ അതേപോലെ പറഞ്ഞ പോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെ പ്ലാനിനും ചെയ്തു കൊടുക്കാൻ മറക്കില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ഈ ഒരു കണ്ടൻറ്റ് ഇവിടെ നിർത്തിയാണ് നല്ല അടിപൊളി ഒരുപാട് കണ്ടൻറ്റും ടോപ്പിക്കും വരാനുണ്ട് അതുകൂടിയും കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി വീഡിയോ നിർത്തട്ടെ ബൈ ബൈ